വന്ന രോഗങ്ങളെ മാറ്റാം, നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറ്റാം. പിന്നെ നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഉണ്ട്, അരിയുടെ തവിടുന്ന് എടുക്കുന്ന ഈ എണ്ണ, ഫിസിക്കലി റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയില്, ഏകദേശം 34 അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ് ഇത്. കുഴിനകം മുതൽ ക്യാൻസർ വരെ അത്രമാത്രം കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടില് ഒരു 45-50 വർഷം മുമ്പ് എല്ലാ വീടുകളിലും ഒരു നേരത്തെ ഭക്ഷണം കഞ്ഞിയായിരുന്നു. കഞ്ഞി കുടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കഞ്ഞി കുടിച്ച ഒരാളും കുറഞ്ഞു വീണിട്ടില്ല. കഞ്ഞി കുടിച്ച ആളുകൾക്ക് ആർക്കും ക്യാൻസർ കാര്യമായിട്ട് വന്നിട്ടില്ല, വളരെ അപൂർവത്തിൽ അപൂർവം മാത്രം. പക്ഷെ ആ ഒരു സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി. അതുപോലെ ഉണ്ടായ കാര്യം പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വന്നു. അതിനെ മുഴുവൻ പ്രതിരോധിക്കാൻ ഈ എണ്ണ നല്ലതാണ്. അതിന് എണ്ണയെന്ന് ഞാൻ പറയാറില്ല, അമൃതം എന്നാണ് പറയാറ്. കാരണം ഒരു വ്യക്തിയെ മൃതാവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നതാണ് അമൃത്. അരിയുടെ തവിടുന്നെടുക്കുന്ന ഈ എണ്ണ, ഫിസിക്കലി റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയില്, ഏകദേശം 10 മുതൽ 12 കിലോ വരെ തവിട് ന്യൂമാറ്റിക് കംപ്രഷനിലൂടെ കോൾഡ് കംപ്രഷനിലൂടെ പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഈ എണ്ണ 4 തരത്തിൽ ഉപയോഗിക്കാം. തലയിൽ തേക്കാം. വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് മുടി കൊഴിച്ചില്, താരൻ, അകാലനര, മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, മുടിയുടെ അഗ്രം പിളർന്നു പോകുന്നത്, മുടി ചെമ്പിച്ചു പോകുന്നതിനൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇത് നമ്മൾ പാചകെണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം, 1 ലിറ്റർ പാം ഓയിലിന് പകരം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിന് പകരം ഇത് 700 മില്ലി മതി. കാരണം എണ്ണ പുകഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. വെളിച്ചെണ്ണയിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആണ് എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും വരെ. പക്ഷെ ഇതിൽ പാചകം ചെയ്യുമ്പോൾ ആ ഭക്ഷ്യവസ്തുവിന്റെ നാച്ചുറൽ ആയുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നു. ഇതിന്റെ സ്മോക്കിംഗ് ടെമ്പറേച്ചർ വളരെ കൂടുതലായതിനാൽ ഇത് 1.5 തവണ ചൂടാക്കി ഉപയോഗിക്കാം. കാരണം അത് ട്രാൻസ്ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞൊരു വിഷാംശം അതിൽ രൂപപ്പെടില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എണ്ണ പുകയാൻ പാടില്ല. ഓക്കെ, അപ്പൊ തലയിൽ തേക്കാം. ഇനി ഇത് മേല് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന 14 അസുഖങ്ങൾ, മുരി, മുളി, വെള്ളപ്പാണ്ട്, വെരിക്കോസ് വെയിൻ, സൊറിയാസിസ്, എക്സിമ, ആക്നി തുടങ്ങി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പൊള്ളലിന്റെ പാടുകൾ, ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിൽ വയറ് വരഞ്ഞു പൊട്ടും, അപ്പോ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും, അതിനൊക്കെ പ്രതിരോധിക്കാൻ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ നല്ലതാണ്. ഇപ്പോ ഇതില് സുറിയാസിനൊക്കെ 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പതുക്കെ രോഗാവസ്ഥ കൂടും. രോഗാവസ്ഥ കൂടുമ്പോൾ രോഗി ആകെ കൂടി കൺഫ്യൂസ്ഡ് ആകും. ഒരുപക്ഷെ അവർ ഇതിന് എഗൻസ്റ്റ് ആവും. അപ്പൊ അവര് പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. കാരണം മറ്റു രോഗങ്ങളെ പോലെയല്ല സുറിയാസിസ്, അതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ്. കാരണം സ്കിന്നിൽ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ആ വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ വെള്ളപ്പാണ്ടുള്ള ആളുകൾ എണ്ണ തേച്ച് വെയിൽ കൊള്ളുമ്പോൾ വെള്ളപ്പാണ്ടിന്റെ തീവ്രത കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ചില കേസുകളിൽ ഒന്ന് കൂടിയിട്ടേ കുറയുള്ളൂ. അപ്പൊ ഇതെല്ലാം പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. നമ്മൾ ഒരു മരുന്നുകളും ഒരാൾക്കും കൊടുക്കുന്നില്ല. പലരും ഇപ്പോഴും മരുന്ന് 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 എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. മരുന്നുകൾ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് കമ്പനികളാണ് അണ്ടർ ഡ്രഗ് ലൈസൻസ്. പക്ഷെ നമ്മുടെ ഒരു പ്രൊഡക്റ്റും ഡ്രഗ് ലൈസൻസിൽ ഇല്ല. എല്ലാം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലൈസൻസിലാണ്. അതായത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ FSSAയുടെ ലൈസൻസിലാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഉള്ളത്. അപ്പൊ ഇത് തലയിൽ തേക്കാം, മേലെ തേച്ച് കുളിക്കാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം, ഡെയിലി 1 സ്പൂണ് കഴിക്കുകയും ചെയ്യാം. കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണ്? ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ ഷുഗർ ലെവൽ കുറയും. എങ്ങനെ കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 2 തരത്തിലുള്ള ഫൈബർ ഉണ്ട്, സൊലുബിൾ ഫൈബറും ഉണ്ട്, ഇൻസൊലുബിൾ ഫൈബറും ഉണ്ട്. സൊലുബിൾ ഫൈബർ നേരെ ലിവറിൽ ചെന്ന് ലിവറിന്റെ മേലെ പറ്റി പിടിച്ചിട്ടുള്ള ഫാറ്റിനെ മുഴുവൻ അലിയിച്ച് കളയും. അപ്പൊ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് ഇത് നല്ലതാണ്. എന്താണ് ഫാറ്റി ലിവറിന്റെ ഇൻഡിക്കേഷൻ? ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ, നമ്മൾ നല്ല വിശപ്പുള്ള സമയത്ത് കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറങ്ങ് വീർത്ത് കിട്ടും, ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാസ് ഫോർമേഷൻ വരും. അതാണ് ഫാറ്റി ലിവർ. കാരണം പ്രോപ്പറായിട്ട് ലിവർ എൻസൈംസ് ഫോം ചെയ്യുന്നില്ല, ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥ. അപ്പോ അത് ഫാറ്റി ലിവറിന് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ സൊലുബിൾ ഇൻസൊലുബിൾ ഫൈബർ ഉള്ളതുകൊണ്ട് ഡയജഷൻ വളരെ ഈസി ആക്കും. നമ്മുടെ കുടലുകളും മഞ്ഞനാളവും ആമാശവും ഒക്കെ ഒന്ന് പതുക്കെ പതുക്കെ ഒരു ഇന്റേണൽ ക്ലൻസിങ്ങിന് വിധേയമാക്കാൻ ഈ സൂക്ഷ്മമായ നാരുകൾക്ക് കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദഹനരസങ്ങളുടെ ഉൽപ്പാദനം കൂടും, പാൻക്രിയാസിന്റെ പ്രവർത്തനശേഷി കൂടും, ബീറ്റാ സെല്ലുകൾ കൂടുതൽ വർക്ക് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇൻസുലിന്റെ ഉൽപ്പാദനം കൂടുമ്പോൾ ഷുഗർ ലെവൽ കുറയും. ധാരാളം ആളുകളുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ഷുഗർ ലെവൽ കുറയുന്നത്. ഇത് മാത്രം പോരാ, കുറച്ച് ഭക്ഷണ ക്രമീകരണത്തിൽ കുറച്ച് ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരണം. അപ്പോൾ ഷുഗർ മാത്രമല്ല, ഹൈപ്പർ ടെൻഷനുള്ള ആളുകളെ BP കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. BP 2 തരത്തിലാണ് മെയിൻലി വരുന്നത്. ഒന്ന്, മെന്റൽ ടെൻഷൻ കൊണ്ട് BP വരും, അത് മാറ്റാൻ ഒരു മരുന്നും ഇല്ല. ഓക്കെ, മെന്റൽ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന BP മാറണമെങ്കിൽ ആ BP വരാനുള്ള കാരണത്തെ ഒഴിവാക്കണം. അല്ലാത്ത കേസിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസത്തിന് വരുന്ന തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന BP യെ കൺട്രോൾ ചെയ്യാൻ ഈ എണ്ണ നല്ലതാണ്. ഇപ്പൊ ഷുഗറായി, പ്രഷറായി, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇത് നല്ല കൊളസ്ട്രോള് കൂട്ടും, ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കും. സാധാരണ നമ്മൾ കൊളസ്ട്രോള് വരുമ്പോൾ കഴിക്കുന്ന മരുന്ന്
ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും, ഒപ്പം നല്ല കൊളസ്ട്രോളും കുറയ്ക്കും. ഇത് എണ്ണ ചെയ്യുന്നത് ഒരേ സമയം നല്ലത് കൂട്ടും, ചീത്ത കുറയ്ക്കും. ഈ രണ്ട് റിസൾട്ട് തരുന്ന ഒരു മരുന്നും നമ്മൾക്ക് ഇന്നുവരെ ലോകത്തിലെ ഒരു സയന്റിസ്റ്റിനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് നമ്മുടെ പഴയ കഞ്ഞീരും കഞ്ഞിവെള്ളത്തിലും തവിടിലും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ അത് ഉപയോഗിക്കാറില്ല. പക്ഷെ ഈ തവിടെണ്ണയിലുണ്ട്. ഇതില് ഇതിന്റെ പ്രത്യേകത, ഇത് ഒരേ സമയം നമ്മുടെ നല്ല കൊളസ്ട്രോൾ കൂട്ടും, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും. ഒരു 15 ദിവസം കൊണ്ടൊക്കെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അപ്പൊ ഇത് കൊടുക്കുന്നതിന് മുമ്പ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ഒരാളോട് പറയുക, അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ പറയുക, ഒരു 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യാൻ പറയുക. ഉറപ്പായിട്ടും നല്ലത് കൂടിയിട്ടുണ്ടാവും, ചീത്തത് കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ എല്ല് തേയ്മാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ലോ കാൽഷ്യം. ആ ലോ കാൽഷ്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു പരിധി വരെ പരിഹരിക്കാൻ, പ്രൈമറി ലെവലിൽ പരിഹരിക്കാൻ എണ്ണ നല്ലതാണ്. വേദനയുള്ള ഭാഗത്ത് എണ്ണ അപ്ലൈ ചെയ്ത് വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നേരിട്ട് കാൽഷ്യം കിട്ടും, സൂര്യപ്രകാശത്തു നിന്ന് വൈറ്റമിൻ ഡി കിട്ടും. അപ്പൊ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ സഹായിക്കാൻ വൈറ്റമിൻ ഡി സഹായിക്കും. ഓക്കെ. അപ്പോ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ടിനുണ്ടാകുന്ന ബ്ലോക്കുകളെ അലിയിപ്പിച്ച് കളയാൻ കഴിവുള്ള ഒറൈസനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ഈ എണ്ണയിൽ സമൃദ്ധമായിട്ടുണ്ട്. ഇതിന്റെ നിരന്തരമായ ഉപയോഗം ബ്ലോക്കിനെ കുറയ്ക്കുമെന്ന് മാത്രമല്ല, ഉള്ള ബ്ലോക്കിനെ, മീൻസ് ബ്ലോക്ക് ഇല്ലാത്തൊരാൾക്ക് ബ്ലോക്ക് വരാതിരിക്കാൻ ഉള്ള ബ്ലോക്കിനെ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാനും സഹായിക്കും. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബൈപ്പാസ് ഒക്കെ ചെയ്യുക എന്നുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ഇത് വളരെ സഹായിക്കും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്. സ്ട്രോക്ക് എന്ന് പറയുന്ന അസുഖം നമ്മുടെ നാട്ടിൽ ഇപ്പൊ സർവ്വസാധാരണമാണ്. തലച്ചോറിലെ രക്തക്കുഴലുകളെ രക്തം കട്ട പിടിക്കുമ്പോൾ ഒരു വശം മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് സ്ട്രോക്ക്. ആ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ആളുകളെ പേടിപ്പിക്കുന്ന രോഗമാണ് ക്യാൻസർ. പക്ഷെ ഇന്ന് ക്യാൻസർ സർവ്വസാധാരണ, എവരിവെയർ ഇറ്റ് ഈസ് ദെയർ അല്ലെ. ഞാൻ പറയുന്നത് എത്രയോ ക്യാൻസർ പേഷ്യൻസ് എന്നെ നേരിട്ട് വിളിച്ചു, അടുത്ത് വന്നു. അപ്പോ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നല്ല ഭക്ഷണം കഴിക്കുക, അത് നല്ല അറ്റ്മോസ്ഫിയറിൽ കഴിയുക. നല്ല ഒരു പോസിറ്റീവായുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിരന്തരം ജീവിക്കുമ്പോൾ ഇങ്ങനെ രോഗങ്ങൾ വരില്ല. കാരണം എല്ലാവരുടെ ശരീരത്തിലും എല്ലാ രോഗാണുക്കളും ഉണ്ട്. പക്ഷെ അത് പ്രബലമാകുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ്, നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോഴാണ്. അർസിമിന്റെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും ആളുകൾ ആക്റ്റീവാണ്, വൈബ്രന്റ് ആണ്, പോസിറ്റീവ് ആണ്. അതൊരു പോസിറ്റീവ് കമ്മ്യൂൺ ആണ്. ഈ കമ്മ്യൂണിൽ നിങ്ങൾ വരൂ, എല്ലാവരും വരൂ, എല്ലാവരോടും വരാൻ പറയൂ, ദ പിക്ചർ വിൽ ചേഞ്ച്. അപ്പൊ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പാശ്ചാത്യ നാടുകളിൽ കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, ഡ്രഗ് ഉണ്ട്, ദാറ്റ്സ് കോൾഡ് ഒറൈസനോൾ. ഈ എണ്ണയിൽ 1400 mg ഒറൈസനോൾ ഉണ്ട്. നമുക്കിവിടെ ഒറൈസനോളിന്റെ ഡയറക്റ്റ്ലി ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. അവിടുന്ന് നേരിട്ട് എടുക്കുന്നതാണ് ഒറൈസനോളിന്റെ ക്യാപ്സ്യൂൾ. ഇതും കഴിക്കാം, ഇതും കഴിക്കാം. ഇത് റോ ഫോമിലാണ്, ഇത് ഡയറക്റ്റ്ലി എക്സ്ട്രാക്റ്റഡ് ഫോമിലാണ്. അപ്പൊ ഈ ഇതിൽ പറഞ്ഞ കുറെ ഗുണങ്ങൾ ഇതിനുണ്ട്. ഏകദേശം 24 പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ്. ഇതിന്റെയൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ കിട്ടും. അത് നമുക്ക് പിന്നീട് നമുക്ക് കാണാം അല്ലെങ്കിൽ കേൾക്കാം. 7 ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ തുടങ്ങിയ 7 ജീവിതശൈലി രോഗങ്ങളിൽ ഏതെങ്കിലും ഒരു രോഗമില്ലാത്ത ഒരു കുടുംബവും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഏതെങ്കിലും ഒരു രോഗം ആർക്കെങ്കിലും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൊടുക്കുക, ഇത് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അയൽക്കാരൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വരെ നമ്മളിത് അതുവരെ നമ്മൾ പറയാതെ ചേട്ടും അയ്യോ ഞങ്ങളുടെ ഒരു എണ്ണ ഉണ്ടായിരുന്നത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പം വരില്ലായിരുന്നു, അങ്ങനെയല്ല വേണ്ടത്. അവരോട് പറയാം, നോക്കൂ, എല്ലാവരും ഇത് സ്വീകരിക്കുകയൊന്നുമില്ല. കാരണം ചേഞ്ച് ഈസ് ഓൾവേസ് പെയിൻഫുൾ. എല്ലാ മാറ്റങ്ങളും വേദനാജനകമാണ്. പക്ഷേ എവിടെയാണോ മാറ്റങ്ങൾ ഉണ്ടായത് അവിടെ വളർച്ചയും ഉണ്ടായിട്ടുള്ളൂ. ഇത് നമ്മൾ ഭക്ഷ്യണ്ണയായിട്ട് ഉപയോഗിക്കുക, നമ്മളിത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ 9 അസുഖങ്ങൾ, നെഞ്ചിരിച്ചില്, പുളിച്ചുതകട്ടല്, മലബന്ധം, ഗ്യാസ് ട്രബിള്, അൾസർ, അൾസറേറ്റിക് കൊളിറ്റിസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ തുടങ്ങി ഏകദേശം 9 ദഹന സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സിനെ പരിഹരിക്കാൻ, പ്രതിരോധിക്കാൻ, ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാസം പുറം നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മെനോപോസ് തുടങ്ങി കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ഇത് ഏറ്റവും നല്ലൊരു പരിഹാരമാണ്. ഇത് കണ്ണിനൊരു പ്രശ്നം വന്നാൽ, കണ്ണിലൊരു കുരു പോയാൽ, കണ്ണിലൊരു കരട് വീണാൽ, അല്ലെങ്കിൽ എന്തൊരു ഇൻഫെക്ഷൻ വന്നാൽ, ചെറിയ കേസുകളൊക്കെ എണ്ണ കൊണ്ട് ക്ലിയർ ചെയ്യാം. എന്ത് ചെയ്യണം? കണ്ണിന് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ ആണ് റൈസ് ബ്രാൻ ഓയില്. ഒരു കഷ്ണം പഞ്ഞി തവിടെണ്ണയിൽ മുക്കി രണ്ട് കണ്ണിലും വെച്ച് കിടക്കുക. 2 ഉള്ളിൽ ഒഴിച്ചോളൂ. ഞാൻ ഒഴിക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എന്ന് വെച്ച് പുറമേയുള്ള റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ട് കണ്ണിന് വല്ല പ്രശ്നം വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇത് അതിന് പറ്റും. കാരണം ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന പ്രാദേശിക അംഗീകാരമാണ് FSSAI. ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന, ഭക്ഷ്യോൽപ്പന്നത്തിന് കിട്ടുന്ന പ്രാദേശിക ലോക്കൽ അതോറിറ്റിയാണ് FSSAI. ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന ദേശീയ അംഗീകാരമാണ് ISI. ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന അന്തർദേശീയ അംഗീകാരമാണ് ISO, ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസിങ് ഓർഗനൈസേഷൻ.
ഒരു ഭക്ഷ്യോൽപ്പന്നത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് എച്ച് എ സി സി പി സാഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. എച്ച് എ സി സി പി സർട്ടിഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രൊഡക്റ്റ് ഇത്രയും ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റിന് വളരെ നിസാര വിലയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. ആളുകൾക്ക് ഒരു സംശയങ്ങളുണ്ട്, എന്താ സംശയം, ഇത്രയും തവിട് എവിടുന്നാണ് ഇത്രയും എണ്ണ ഉണ്ടാക്കാൻ? ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന തവിടിന്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ തവിടെണ്ണയായിട്ട് കൺവെർട്ട് ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തില് കൃഷി വളരെ കുറവാണ്, നെൽകൃഷി വളരെ കുറവാണ്. അപ്പോ നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കേരളം കഴിഞ്ഞ് തമിഴ്നാടും കഴിഞ്ഞ് ആന്ധ്രയിലൂടെയൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 5-6 മണിക്കൂർ ട്രെയിൻ ഓടുമ്പോൾ ചുറ്റുവട്ടത്തും വീടുകളല്ല കാണും, മുഴുവൻ പാടശേഖരങ്ങളാണ്. അത്രമാത്രം തവിടുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് തവിടുന്ന് എണ്ണ ആയിട്ട് കൺവെർട്ട് ചെയ്യാം. നമ്മുടെ എണ്ണയുടെ പ്രത്യേകത, ദാറ്റ് ഈസ് ദിസ് ഇസ് ഫിസിക്കലി റിഫൈൻഡ്. ഞാൻ എന്തുകൊണ്ട് ഇത്ര പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തവിടെണ്ണ നല്ലതാണെന്ന് ഇപ്പൊ എല്ലാവരും പറയും. ആർസിമിൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ പഴയ പ്രൊഡക്റ്റുകൾ പലരും അറിയാറല്ലേ, പക്ഷെ ആർസിമിൽ എന്നും പുതിയ ആളുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ എണ്ണ കഴിക്കാത്ത ആളുകളുണ്ട്. ഈ എണ്ണ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 12 വർഷം കഴിഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും ഞാൻ ഒരു കൈക്കുടന്ന എണ്ണ കഴിക്കാറുണ്ട്. ഇന്ന് രാവിലെയും കഴിച്ചു. ഒരു കൈക്കുടന്ന എണ്ണ എടുത്ത് തലയിൽ തേക്കാറുണ്ട്. ഇന്ന് രാവിലെയും തേച്ചു. ഒരു കൈക്കുടന്ന എണ്ണ എടുത്ത് മേല് മൊത്തം തേച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാറുള്ളൂ. ഇന്ന് രാവിലെയും ചെയ്തു. വീട്ടിൽ കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് അടി തൊട്ട് മോടി വരെ ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ എണ്ണ എന്ന് പറയാൻ പറ്റില്ല, അമൃതം എന്ന് പറയാം. വീടിന്റെ മുറ്റത്തൊക്കെ, വീടിന്റെ മുന്നിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം, ഈ വീടിന്റെ ഐശ്വര്യം ഹെൽത്ത് ഗാർഡ് ഓയിൽ, ആരോഗ്യ സംരക്ഷക എണ്ണ. അപ്പൊ ശരീരത്തിന് രോഗം